എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു ബ്യൂട്ടി ടിപ്പ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും ഉള്ളൊരു മെയിൻ പ്രശ്നമാണ് ഡാർക്ക് സർക്കിൾ വരുന്നെന്നുള്ളത്. ഇത് വരാനായിട്ട് ഒത്തിരി കാരണങ്ങളുണ്ട്. നമുക്ക് ജനിതകമായിട്ട് തന്നെ കണ്ണിൻ്റെ ചുറ്റും കറുപ്പ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുപോലെ ഒരുപാട് മൊബൈൽ ഫോൺസും സ്ക്രീൻ ടൈം ഒരുപാട് കൂടുന്നതിനനുസരിച്ച് നമുക്ക് ഡാർക്ക് സർക്കിൾസ് വരും, ഉറക്കക്കുറവുണ്ടെങ്കിൽ വരും, നമ്മൾ ഒരുപാട് ടയേർഡായിട്ടിരിക്കുമ്പോൾ നമ്മുടെ സ്കിന്നിൽ ഇതിനൊക്കെ ചേഞ്ചസ് വരാറുണ്ട്. അതുപോലെ തന്നെ അലർജി ഉള്ളവർക്ക് ഇതുപോലെ വരാറുണ്ടെന്ന് പറയും. ഈ തുമ്മൽ കണക്കുള്ള അലർജി ഉള്ളവർക്ക് അവർക്ക് കണ്ണിന് ചൊറിച്ചിലുണ്ടാവും. അപ്പോൾ ഒരുപാട് നേരം കണ്ണ് റബ്ബ് ചെയ്യുമ്പോൾ നമ്മൾ തിരുമ്പുമ്പോഴത്തേക്കും അതും സ്കിന്നിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അങ്ങനെയൊക്കെ ഒത്തിരി കാരണങ്ങൾ കൊണ്ട് ഡാർക്ക് സർക്കിൾസ് വരാറുണ്ട്. അതിൽ ഈ സ്ക്രീൻ ടൈം യൂസ് ചെയ്യുന്നതുകൊണ്ടും അങ്ങനെയൊക്കെ നമ്മൾ അതായത് ലൈഫ് സ്റ്റൈലായിട്ടൊക്കെ വരുന്ന കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഒരുവിധം ഇതൊക്കെ മാറ്റാനായിട്ട് കുഞ്ഞു കുഞ്ഞു പൊടിക്കൈകളൊക്കെ മതിയാകും. അപ്പോൾ ആദ്യത്തെ അണ്ടർ ഐ പാക്ക് നമുക്ക് നോക്കാം. അതിനായിട്ട് വേണ്ടത് കുറച്ച് തേനാണ് ആദ്യം വേണ്ടത്. ഒരു ടീസ്പൂണോളം അളവിന് തേനെടുക്കുക, അതിലേക്ക് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് രണ്ടും നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. ഇങ്ങനെ ഇത് മിക്സ് ചെയ്തതിന് ശേഷം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ബനാന പീൽ, അതായത് നമ്മുടെ പഴത്തിൻ്റെ തൊലിയില്ലേ, അതിപ്പം ഏത്തപ്പഴമായാലും നിങ്ങളുടെ കയ്യിൽ നോർമൽ പഴം റോബസ്റ്റ് പോലുള്ള പഴമായാലും മതിയാവും. ഏത്തപ്പഴത്തിൻ്റെയൊക്കെ ആ തൊലി എടുത്തിട്ട് നമ്മുടെ കണ്ണിൻ്റെ ആ ഒരു അണ്ടർ ഐയുടെ ആ ഒരു വിസ്താരത്തിൽ അത് കട്ട് ചെയ്തെടുക്കുക. ദേ ഇതുപോലെ. ശേഷം അതിൻ്റെ ഉൾഭാഗത്തെ പ്രതലത്തിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ പാക്ക് നല്ലതുപോലെ ഒന്ന് പുരട്ടിക്കൊടുക്കുക. പുരട്ടിക്കൊടുത്തതിന് ശേഷം അത് കണ്ണിൻ്റെ താഴെയായിട്ട് രണ്ട് ഭാഗത്തും വയ്ക്കുക. ഒരു 15 മിനിറ്റ് ഇതുപോലെ കണ്ണിന് താഴത്തി വച്ചതിന് ശേഷം 15 മിനിറ്റ് കഴിഞ്ഞ് അതെടുത്ത് മാറ്റി ചെറിയൊരു മസാജ് കൊടുക്കുക കൈകൊണ്ട്. ശേഷം ഒരു തണുത്ത വെള്ളത്തിൽ ഇത് വാഷ് ചെയ്ത് കളയുക. വാഷ് ചെയ്ത് കളഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് അണ്ടർ ഐ ക്രീംസ് ഉണ്ടെങ്കിൽ അത് ഏതെങ്കിലും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇനി ക്രീം ഒന്നും ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ അലോവേര ജെല്ല് മതിയാവും. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നെക്സ്റ്റ് പാക്ക് ഏതാന്ന് നോക്കാം. ഇനി വരുന്ന ഒട്ടുമിക്ക പാക്കുകളിലും ഒരു ഇൻഗ്രീഡിയൻ്റ് ആയിരിക്കും കോഫി പൗഡർ. കാരണം കോഫി പൗഡർ അണ്ടർ ഐ ഡാർക്ക്നെസ്സിന് വളരെയധികം യൂസ്ഫുള്ളാണ്. കോഫിയിലുള്ള കഫീൻ ഇതുപോലത്തെ പിഗ്മെൻറ്റേഷൻ മാറ്റാനായിട്ട് നല്ലതുപോലെ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കോഫി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. വളരെ കുറച്ച്, ഏകദേശം ഒരു 1/2 ടീസ്പൂണോളം അല്ലെങ്കിൽ 1 ടീസ്പൂൺ വരെ ആവാം. അണ്ടർ ഐക്ക് വേണ്ടിയിട്ടുള്ളതായതുകൊണ്ട് ഒത്തിരി വലുതായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ട കാര്യമില്ല. ഇനി ഇതിലേക്ക് പൊട്ടറ്റോ ജ്യൂസ്, പൊട്ടറ്റോ നമ്മൾ നല്ലതുപോലെ ഗ്രേറ്റ് ചെയ്ത് പിഴിഞ്ഞെടുത്താൽ മതി. ആ ഒരു ജ്യൂസും കൂടി ആഡ് ചെയ്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം. ഇത് നമ്മൾ യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കോട്ടൺ പാഡ് ഇതിനകത്ത് മുക്കി വെച്ചിരുന്നിട്ട് അത് കണ്ണിൻ്റെ അടിയിലേക്ക് വെച്ച് കൊടുത്താൽ മതിയാകും. ഇത് യൂസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഫ്രിഡ്ജിൽ ഒരു 15 മിനിറ്റ് നേരം വച്ചിരുന്ന് ഒന്ന് തണുപ്പിച്ചെടുക്കുക. നിങ്ങൾക്കിത് ദിവസവും യൂസ് ചെയ്യാവുന്നതാണ്. ഇത് റിമൂവ് ചെയ്തതിന് ശേഷം 3 മുതൽ 5 മിനിറ്റ് വരെ നല്ല രീതിയിൽ അണ്ടർ ഐ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. ശേഷം നല്ല തണുത്ത വെള്ളം ഉപയോഗിച്ച് മുഖം ഒന്ന് വാഷ് ചെയ്യുക. വാഷ് ചെയ്തിട്ട് നിങ്ങളുടെ കയ്യിൽ അണ്ടർ ഐ ക്രീം ഉണ്ടെങ്കിൽ അതോ അലോവേര ജെല്ലോ എന്താന്ന് വെച്ചാൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു മെത്തേഡാണിതും. ഇനി നിങ്ങൾക്ക് കോട്ടൺ പാഡ് ഇല്ലെങ്കിൽ ജസ്റ്റ് ഇത് അല്ലാതെ സാധാ രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുത്താലും മതിയാവും. ഇനി അടുത്ത പാക്ക് ഏതാന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ തൈരാണ് വേണ്ടത്. 1 ടീസ്പൂൺ അളവിന് തൈര് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് കോഫി പൗഡർ അടുത്തതായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ കോഫി പൗഡറും മഞ്ഞൾപ്പൊടിയും തൈരും കൂടി നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നല്ല രീതിയിൽ ഡാർക്ക് സർക്കിൾസ് കുറയ്ക്കുന്ന ഒരു പാക്കാണ്. ഇത് നിങ്ങൾക്ക് കൺതടങ്ങളിൽ മാത്രമല്ല നിങ്ങളുടെ മുഖത്ത് കറുത്ത പാച്ചസ് ഉള്ള ഭാഗത്തൊക്കെ അപ്ലൈ ചെയ്യാം. നിങ്ങളുടെ വായിക്ക് ചുറ്റും വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. അവിടെ കുറച്ച് ഡാർക്ക്നെസ് ഉണ്ടെങ്കിൽ അവിടെ വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. ഇത് മുഖത്ത് ഇതുപോലെ ഇട്ടിരുന്നതിന് ശേഷം ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞ് റിമൂവ് ചെയ്യുന്ന സമയത്ത് 2-3 മിനിറ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. ശേഷം നല്ല തണുത്ത വെള്ളം യൂസ് ചെയ്ത് വാഷ് ചെയ്തിട്ട് ഏതെങ്കിലും അണ്ടർ ഐ ക്രീമോ അലോവേര ജെല്ലോ ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതിയാവും. ഇതിനിപ്പോൾ അണ്ടർ ഐക്ക് മാത്രമല്ല കണ്ണിനുള്ള പഫ്നെസ് ഒക്കെ കുറയ്ക്കാനും ഈ പാക്ക് വളരെ നല്ലതാണ്. എല്ലാവരും ഈ പാക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് അടുത്ത പാക്ക് ഏതാണെന്ന് നോക്കാം. നേരത്തെ പറഞ്ഞതുപോലെ അടുത്ത പാക്കിൽ ഈ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് കോഫി പൗഡർ തന്നെയാണ്. നമുക്ക് ഇവിടെ കോഫി പൗഡറും അതോടൊപ്പം തന്നെ വേണ്ടത് അരിപ്പൊടിയാണ്. അരിപ്പൊടിയും പാലും കൂടി ചേർത്തിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റോളം അത് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുപ്പിക്കുക. തണുപ്പിച്ചിട്ട് യൂസ് ചെയ്യുമ്പോൾ കണ്ണിനത് വളരെ നല്ല റിലാക്സേഷനൊക്കെ കൊടുക്കും.
ഇന്ന് തണുപ്പിച്ചതിന് ശേഷം ഇതും കണ്ണിന് ചുറ്റും അപ്ലൈ ചെയ്തൊരു 10-15 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ ഒരു ഫേസ് പാക്ക് എല്ലാ ദിവസവും രാത്രി നിങ്ങൾ ഉറങ്ങുന്നതിന് മുമ്പായിട്ട് ഇട്ട് കൊടുത്തിട്ട് വാഷ് ചെയ്ത് കളയാം. ശേഷം നേരത്തെ എല്ലാം പറഞ്ഞതുപോലെ തന്നെ വല്ല അണ്ടർ ഐ ക്രീമോ അല്ലെങ്കിൽ അലോവേര ജെല്ലോ ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതും നല്ല എഫക്റ്റീവ് ആയിട്ടുള്ളൊരു മെത്തേഡാണ്. പിന്നെ നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ അളവ് അത് പ്രോപ്പറായിട്ട് എടുക്കണമെന്നില്ല, നമുക്ക് വേണ്ടുന്ന അനുസരിച്ച് യൂസ് ചെയ്യാം. ഇപ്പോൾ ഇത് ഇത്തിരി ലിക്വിഡായിട്ട് ഇരിക്കുകയാണ്, അപ്പോൾ ഇതിന് വേണമെങ്കിൽ കുറച്ചുകൂടി തിക്കായിട്ടാണ് അപ്ലൈ ചെയ്യുന്ന ഇഷ്ടം എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നമുക്ക് അരിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അരിപ്പൊടി ആഡ് ചെയ്ത് കൊടുത്ത് കുറച്ച് തിക്കായിട്ടുള്ളൊരു ഫോമിലാക്കി എടുക്കാം. നിങ്ങൾക്ക് ഇത്രയും തിന്നായിട്ട് അപ്ലൈ ചെയ്താൽ മതിയെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇതിൽ വേണമെങ്കിലും കോട്ടൺ പാഡൊക്കെ മുക്കി വെച്ചിട്ട് നിങ്ങൾക്ക് കണ്ണിന് ചുറ്റും ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഞാൻ കുറച്ചുകൂടി തിക്കായിട്ട് ഇതിൽ കാണിച്ചിട്ടുണ്ട്. ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്താലും മതിയാവും. പിന്നെ ഇതിൽ അരിപ്പൊടി യൂസ് ചെയ്തിരിക്കുന്നുണ്ട്. ഒത്തിരി നിങ്ങൾ മസാജ് ചെയ്യുകയോ കണ്ണിന് ചുറ്റും റബ്ബ് ചെയ്യാനൊന്നും പാടില്ല, അത് സ്കിൻ ഡാമേജ് ഉണ്ടാക്കും. അപ്പോൾ അല്ലാതെ തന്നെ ജസ്റ്റ് തണുത്ത വെള്ളത്തിൽ അങ്ങ് വാഷ് ചെയ്ത് കളഞ്ഞാൽ മതിയാകും. ഇനി അടുത്ത പാക്ക് ഏതാണെന്ന് നോക്കാം. ഈ പാക്കിൽ നമ്മൾ ആദ്യമായിട്ട് എടുക്കുന്നത് അലോവേര ജെല്ലാണ്. ഞാനിവിടെ നാച്ചുറലായിട്ട് കിട്ടുന്ന അലോവേര ജെല്ല് തണ്ടിൽ നിന്ന് എടുത്തിരിക്കുവാണ്. നിങ്ങളുടെ കയ്യിൽ മേടിക്കുന്നതാണെങ്കിൽ അതായാലും മതിയാവും. ഇനി അലോവേര ജെല്ലിലേക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ കോഫി പൗഡർ തന്നെയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് രണ്ടും തന്നെയാണ് ഈ ഒരു പാക്കിലെ പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻസ്. ഇനി നല്ല രീതിയിൽ ഇത് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് 15 മിനിറ്റ് നമുക്ക് റെഫ്രിജറേറ്റ് ചെയ്യാം. നല്ല രീതിയിൽ തണുപ്പിച്ചെടുത്തതിന് ശേഷം കണ്ണിന് ചുറ്റും അപ്ലൈ ചെയ്യുക. ഒരു 15 മിനിറ്റ് അതുപോലെ തന്നെ ഇട്ടേക്കുക. ശേഷം നിങ്ങൾക്കത് വാഷ് ചെയ്ത് കളയാം. ആഴ്ചയിൽ 2-3 പ്രാവശ്യമൊക്കെ യൂസ് ചെയ്താൽ നല്ല റിസൾട്ട് നിങ്ങൾക്ക് ഉണ്ടാവും. ഈയൊരു പാക്ക് നിങ്ങൾക്ക് ഫേസ് പാക്കായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഇത് ഇച്ചിരി ലിക്വിഡായിട്ടിരിക്കുന്ന നമ്മുടെ നോർമൽ അലോവേര എടുത്തിരിക്കുന്നതുകൊണ്ടാണ്. കടയിൽ നിന്നൊക്കെ മേടിച്ചിരിക്കുന്നതാണെങ്കിൽ കുറച്ചുകൂടി ഒരു ക്രീമി ടെക്സ്ചറിൽ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഇത് മുഖം മൊത്തത്തിലും അപ്ലൈ ചെയ്യാം, പിഗ്മെൻറ്റേഷനൊക്കെ കുറയ്ക്കും. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്ന് കാണിച്ച ഒരുവിധം എല്ലാ പാക്കുകളും നിങ്ങൾക്ക് ഒത്തിരി ഉപകാരപ്രദമാവുന്നതാണ്. അപ്പം ഏതെങ്കിലുമൊക്കെ പാക്കുകൾ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഡാർക്ക് സർക്കിൾ കുറയുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു, ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. മാത്രമല്ല ഫ്രണ്ട്സിനും കൂടി ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇതുപോലത്തെ യൂസ്ഫുള്ളായ മറ്റൊരു വീഡിയോയിലൂടെ കാണാം. Thanks for watching.